മൈജേണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കുടുംബവിളക്ക് സീരിയലിലെ നായകന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനാണ്. അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിലെ നായകനായ ശ്രീജിത്ത് ഇപ്പോൾ പ്രധാനമായും മലയാള ടെലിവിഷൻ സീരിയലുകളിൽ കൂടുതൽ സജീവമാണ്. 1986 മാർച്ച് 28 നായകന്റെ ജനനം. തൃപ്പൂണിത്തറയിൽ ജനിച്ച നടൻ പ്രധാനമായും നടനായും മോഡലായും ആർജിയായും വിജിയായും സജീവമാണ്. നായകന്റെ അച്ഛൻ വിജയനും അമ്മ രമയുമായി രമയുടെ മകനായി ജനനം. കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗിലും ബിരുദം നേടി അതിനുശേഷം മോഡലായി പ്രവേശിച്ചു. ഭീമ ജ്വല്ലേഴ്സിന്റെയും റിലയൻസിന്റെയും എന്ന് തുടങ്ങി നിരവധി പരസ്യങ്ങളിൽ അഭിനയിച്ചു തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ലിബിൻ ടുഗദർ എന്ന ഫസ്റ്റ് സിനിമയിലൂടെ സിനിമ രംഗത്തേക്ക് അരങ്ങേറുന്നത്. അതിനുശേഷം മറ്റ് നിരവധിയായി സിനിമകൾ. സൗരവ് എന്ന പേരിൽ ഒരു സഹോദരനുമുണ്ട്. 2014-16 കാലഘട്ടങ്ങളിൽ യു എയിൽ നടന്ന ഒരു പ്രത്യേക സെക്ഷനിലൂടെ മീരാനത്തിനുമായി ആർജയായി ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. May 12, 2018 അർച്ചനയെ വിവാഹം കഴിക്കുന്നു. സിനിമയിൽ പ്രധാന റോൾ കിട്ടിയത് ശ്രദ്ധ കിട്ടിയതും അതിനുശേഷമാണ്. ഹൃതിനിർവേദം എന്ന ചിത്രത്തിന്റെ റീമേക്കിൽ അഭിനയിച്ചതിന് ശേഷം സിനിമയിൽ വളരെയധികം ഹോപ്പ് ലഭിക്കുകയാണ്. പുതിയ സിനിമ ചെന്നൈ കൂട്ടം, അങ്ങനെ നിരവധി സിനിമകൾ. 2011 ലിവിൻ ടുഗദർ രതിനിർവേദം, 2012 എന്നെന്നും ഓർമ്മയ്ക്കായി, 2013 മാഡ് ഡാഡ്, യാത്രയ്ക്കൊടുവിൽ, റേഡിയോ, 72 മോഡൽ, മണി ബാഗ് പോളിസി, ടൂറിസ്റ്റ് ഹോം, ചെറുക്കനും വന്നേ ബണ്ടി ചോർ, നല്ല മോശം വൃത്തികെട്ട ജീവൻ എന്നീ നിരവധി സിനിമകളിലൂടെ അഭിനയ ജീവിതം ആരംഭിക്കുകയാണ്. അതിനിടയിൽ 2020 ആവുമ്പോഴേക്കും അമർ കോളനി എന്ന ഒരു ഹിന്ദി സിനിമയിലേക്കുള്ള അഭിനയ സാധ്യത മികവും കൂടി ലഭിച്ചിരിക്കുകയാണ്. പുതിയ സിനിമയിൽ അമർ കോളനിയും വന്നിട്ടുണ്ട്. 2014 ഡി ഫോർ ഡാൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഹോസ്റ്റായും കുറച്ചു കാലത്തേക്ക്. 2017-18 എന്ന സമയങ്ങളിൽ സൂര്യ ടി വിയിൽ നടന്ന ഒരു പ്രോഗ്രാം ആവറിൻ ഓറൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മാധവ് മോഹൻ എന്ന കഥാപാത്രം ചെയ്തു. 2018-19 സ്വാതി നക്ഷത്രം ചോദ്യം എന്ന സീരിയലിൽ മഹേഷ് എന്ന കഥാപാത്രം സി ടി വിയിൽ ചെയ്യാൻ പറ്റി. 2020 ആയപ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അഭിനയ ജീവിതം ലഭിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ സീരിയലായ കുടുംബവിളക്ക്, ഏഷ്യനെറ്റിലുള്ള കുടുംബവിളക്ക് സീരിയലിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ലഭിക്കുകയാണ്. അതിലൂടെ ലോകം മുഴുവനുള്ള മലയാളികളും ഇദ്ദേഹത്തെ നന്നായി തിരിച്ചറിയാൻ തുടങ്ങുന്നു. എല്ലാവരും ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ ചെറിയൊരു ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ തന്നെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പോൾ അനിരുദ്ധ് എന്ന കഥാപാത്രത്തെ അനിക്കുട്ടൻ എന്നാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നടനും കൂടിയാണ് ഇദ്ദേഹം.